പാലക്കാട് വടവന്നൂരിലെ നെൽകൃഷിക്ക് ഭീഷണിയായി പായൽ. നെൽച്ചെടികൾക്ക് ചുവട്ടിൽ വളരുന്ന പായൽ വിളവിനെ ബാധിക്കുകയാണ്. പോംവഴി നിർദ്ദേശിക്കാൻ കൃഷിവകുപ്പിനും കഴിയുന്നില്ല. നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് കർഷകർ പാടത്ത് വിത്തെറിയുന്നത്. അതിനിടയിലാണ് ഒരു വർഷവും കാണാത്ത ഈ രൂപത്തിലുള്ള പായൽ ശല്യം. ഈ പായലുകൾ പാടത്ത് നിറഞ്ഞതിനാൽ തന്നെ ചെടികൾ വളർന്നു വരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കർക്കിടകത്തിൽ ശക്തമായ മഴ ലഭിക്കേണ്ടതാണ്. വടവന്നൂർ ഭാഗത്ത് മഴ വളരെ കുറവാണ്. പാടത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് പായൽ വളരുന്നത്. പായൽ മൂലം നെൽച്ചെടി വളരുന്നില്ലെന്ന് കർഷകർ പറയുന്നു. പായൽ കൊണ്ട് പറഞ്ഞാല് ഈ പായൽ ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് നമ്മള് വളം വീശുമ്പോൾ ഈ പായലിന്റെ മുകളിലാണ് വരുന്നത്. ഇത് നെൽച്ചെടിക്ക് കിട്ടുന്നില്ല. ഒന്നാമത് ഈ നെൽച്ചെടി ഇപ്പോ ഇതായി ഗ്രോത്തായി വരുന്ന സമയത്ത് വളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ രണ്ട് വളം കൊടുത്തു കഴിഞ്ഞു, ഇനിയും അതിനുള്ള ഇത് വന്നിട്ടില്ല. പിന്നെ കർഷകർക്ക് ഇപ്പോൾ ഒരു മൂട്ട വളം 1000 രൂപയാണ്. ഏറു വേറെ കൂലി എല്ലാം ചേർത്ത് ഒരു 1500 രൂപ ഒരു മൂട്ടയ്ക്ക് വരും. അതാണ് ഇപ്പോൾ സമ്മതി. ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൊടുത്താലേ ഈ നെൽച്ചെടി നല്ല ഇതായി വരുള്ളൂ. പായൽ വളരുന്നതിനാൽ ഉൽപാദനം കുറയുമെന്ന് കൃഷിവകുപ്പും ചൂണ്ടിക്കാട്ടുന്നു. ബാധിക്കും തീർച്ചയായിട്ടും. നല്ലൊരു വിളവ് അതിനകത്ത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എടുത്തു മാറ്റിയില്ലെങ്കിൽ ഒന്ന് എയറേഷൻ കിട്ടില്ല, മണ്ണിലെ എയറേഷൻ കിട്ടും. അവർ ഒരു ഫിലിം പോലെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മണ്ണിലേക്ക് എത്താതെ ഇത് മേലെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നൊരവസ്ഥ, അതുകൊണ്ട് ശരിക്കും ന്യൂട്രിയൻസ് കിട്ടാത്തൊരവസ്ഥ ഇതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും അത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഉൽപ്പാദനത്തെ ബാധിക്കും. അത് ഉടനെ തന്നെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ ആളുകൾ നടന്ന് ചവിട്ടി താത്തിയാൽ ഇത് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു കെമിക്കൽ അപ്ലിക്കേഷൻ 100% ഫലപ്രദമല്ല. പിന്നെ കുമ്മായിട്ട് കൊടുക്കുക, അതൊക്കെ താൽക്കാലികമായി ചെറിയ ആശ്വാസം കിട്ടുന്നല്ലാതെ 100% ഇതിനകത്ത് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പായൽ എടുത്തു മാറ്റാനുള്ള ചെലവ് തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. പഞ്ച ചിമ്പ് പൊട്ടി വരേണ്ട സമയമാണ്. ഇപ്പോൾ എങ്കിലും ചിമ്പ് പൊട്ടി വരാതെ വളവിട്ടത് ഈ പായൽ തിന്നുകയും അതുപോലെ തന്നെ ചണ്ടി തിന്നുകയും ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ നെൽച്ചെടിക്ക് വളം കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. ഇതിപ്പോൾ സാധാരണയായിട്ട് ഒരു ആവറേജ് ചിലവ് ഒരു ഏക്കറയ്ക്ക് വരുന്നത് ഒരു 30,000 രൂപയോളം ചിലവ് വരുമെങ്കിൽ ഇത് അഡീഷണലായിട്ട് നമ്മൾ ഇപ്പോൾ ചിലവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഒരു ഏക്കറയ്ക്ക് ഒരു 30 പണി വന്നാൽ 9,000 രൂപ അഡീഷണൽ ചിലവ് വരും. ഇത് ചിലവ് ചെയ്ത് വരുമ്പോഴേക്കും തന്നെ ഇപ്പോൾ നല്ല തിക്ക് വരേണ്ട സമയമാണ്, പഞ്ച ഇടതൂർന്ന് വരേണ്ട സമയമാണ്. ഇപ്പോഴും നട്ട രീതിയിൽ തന്നെയാണ് പഞ്ച നിൽക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു വിളവ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ വളരെ കുറഞ്ഞു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല. ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ ഹെക്ടർ കണക്കിന് നെൽച്ചെടികൾ നശിക്കും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.